ലോക്കൽ എക്കോണമി ന്യൂസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ബിസിനസ് സ്ഥാപനം നിലനിർത്തി കൊണ്ടുപോകാൻ ആവശ്യമായ മൂന്ന് കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് നാം സംസാരിക്കുന്നത്. സ്വന്തം ബിസിനസ്സിൻ്റെ വളർച്ച എല്ലാ ബിസിനസ്സുകാരും ലക്ഷ്യമിടുന്ന ഒന്നാണ്. അതിനുവേണ്ടി കൂടുതൽ പദ്ധതികളും വിൽപ്പനയുമൊക്കെ എല്ലാവരും തയ്യാറാക്കാറുണ്ട്. ഒരു സ്ഥാപനം തുടങ്ങി അത് ദീർഘകാലം നിലനിൽക്കേണ്ടതിന് ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. അതിലാദ്യത്തേത് സാമ്പത്തിക സ്ഥിരതയാണ്. ഒരു സ്ഥാപനം നിലനിൽക്കണമെങ്കിൽ സമ്പത്ത് സ്ഥിരമായി ലഭിച്ചുകൊണ്ടേയിരിക്കണം. ക്യാപിറ്റൽ ഫണ്ട് ശക്തമായ രീതിയിൽ തന്നെ ആ സ്ഥാപനത്തിൽ ഉണ്ടാകണം. ക്യാപിറ്റൽ ഫണ്ട് വർദ്ധിപ്പിക്കുക എന്നതാണ് ഒരു സ്ഥാപനം ചെയ്യേണ്ട ഏറ്റവും പ്രധാനമായ ദൗത്യം. ഉദാഹരണമായി 100,000 രൂപ കൊണ്ടാണ് ഒരു സ്ഥാപനം ആരംഭിച്ചതെങ്കിൽ അടുത്ത വർഷത്തെ ലക്ഷ്യം അത് 500,000 രൂപ എന്ന തരത്തിൽ ക്യാപിറ്റൽ ഫണ്ട് ഉയർത്തുവാൻ കഴിയണം. അതിന് പകരം ക്യാപിറ്റൽ ഫണ്ട് സാലറിക്കും മറ്റാവശ്യങ്ങൾക്കും കൊടുത്തു തീർത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് മൈനസിലേക്കോ സീറോയോ ആകാൻ സാധ്യതയുണ്ട്. അതായത് സാമ്പത്തിക സ്ഥിരത എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ഫണ്ട് വർദ്ധിപ്പിക്കുക എന്നതാണ്, അല്ലാതെ ലോൺ എടുത്തുകൊണ്ട് കുറച്ച് സമ്പത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇതോടൊപ്പം നാം മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, ഒരിക്കലും ക്യാപിറ്റൽ ഫണ്ട് ദുരുപയോഗം ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ ക്യാപിറ്റൽ ഫണ്ട് നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യങ്ങളും ചെയ്യാൻ പാടില്ല. ക്യാപിറ്റൽ ഫണ്ട് നിലനിർത്തി വർദ്ധിപ്പിച്ചു കൊണ്ടുപോകുക എന്നുള്ളതാണ് സാമ്പത്തിക സ്ഥിരതയ്ക്ക് ഏറ്റവും പ്രധാനമായിട്ടും അത്യാവശ്യമായിട്ട് വേണ്ടത്. രണ്ടാമത്തെ കാര്യം, സ്റ്റാഫുകൾ സ്ഥിരമായി നിൽക്കുന്ന ഒരു സ്ഥാപനമാകണം നിങ്ങളുടേത്. നിങ്ങളുടെ കമ്പനിയിൽ കഴിവുള്ള സ്റ്റാഫുകൾ സ്ഥിരമായി നിൽക്കുന്നവരായിരിക്കണം. എപ്പോഴും സ്റ്റാഫുകളെ മാറ്റുന്ന ഒരു സ്ഥാപനം ആകരുത്. കഴിവുള്ള സ്റ്റാഫുകൾ വരികയും അവർ അവിടെ നിലനിൽക്കുകയും ചെയ്യണം. നിങ്ങളുടെ സ്ഥാപനത്തിൽ മികച്ച സ്റ്റാഫുകൾ ഉണ്ടാവുകയും അവരുമായി നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാകുകയും ചെയ്താൽ ആ സ്ഥാപനം വളരെ മുന്നോട്ട് കൊണ്ടുപോകാൻ തീർച്ചയായിട്ടും സാധിക്കും. ഇതിന് മികച്ച ടീമായിരിക്കണം നിങ്ങളുടെ സ്ഥാപനത്തിൽ ഉണ്ടാകേണ്ടത്. അങ്ങനെയുള്ള ആ ടീം ദീർഘകാലം നിങ്ങളോടൊപ്പം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ആ സ്ഥാപനത്തിൻ്റെ വളർച്ചയെ ഒരുപാട് സഹായിക്കുന്നതായിരിക്കും. അല്ലാതെ നിങ്ങളുടെ സ്ഥാപനത്തിൽ സ്റ്റാഫുകൾ അടിക്കടി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ അത് നിങ്ങളുടെ വളർച്ചയെ തീർച്ചയായിട്ടും പിന്നോട്ട് കൊണ്ടുപോകാൻ ഇടവരുത്തും. സമ്പത്ത് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്റ്റാഫുകൾ. മൂന്നാമത് ഉണ്ടാവേണ്ടത് നിങ്ങളുടെ സ്ഥാപനത്തിന് വ്യക്തമായ വിഷൻ ഉണ്ടാകണം. നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെതായ ലക്ഷ്യം, വിഷൻ, മിഷൻ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് പോകുന്നതെങ്കിൽ ആ സ്ഥാപനത്തിന് സ്ഥിരതയുണ്ടാകും. അല്ലാതെ ഒരു കാഴ്ചപ്പാടുമില്ലാതെ പോകുന്ന ഒരു സ്ഥാപനത്തിന് ഒരിക്കലും ഉയർച്ച ഉണ്ടാകുവാൻ സാധിക്കുകയില്ല. ഉദാഹരണമായിട്ട് നിങ്ങളുടെ സ്ഥാപനത്തിന് പണത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഒരു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനൊരു സ്ഥിരതയുണ്ടാകില്ല. അതിനു പകരം ഒരു പ്രശ്നം പരിഹരിക്കുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ, ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ നിങ്ങളുടെ കമ്പനി അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് വളരെ ഉയരങ്ങളിലേക്ക് പോകുവാൻ സാധ്യതയുണ്ട്. ഇതുപോലെ തന്നെ എന്നും ഒരുപോലെ പോകുന്ന സ്ഥാപനത്തിന് ഒരിക്കലും സ്ഥിരതയുണ്ടാകുകയില്ല. കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുന്നവർക്ക് മാത്രമേ നിലനിന്ന് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ മാറ്റങ്ങൾ ഉൾക്കൊണ്ടു കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു വിഷൻ നിങ്ങൾക്കുണ്ടാകണം. ഏത് പ്രതിസന്ധിയിലും ജീവിക്കാൻ കഴിയുന്ന ഒരു വിഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇതിന് സമ്പത്തും മികച്ച സ്റ്റാഫിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് വ്യക്തമായ വിഷനും മിഷനും അതുപോലെ തന്നെ ലക്ഷ്യവും ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്ഥാപനം വളരെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഈ മൂന്ന് കാര്യങ്ങളും സംയോജിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു സ്ഥാപനം സ്ഥിരമായി നിലനിൽക്കാൻ കഴിയുന്ന ഒരു സ്ഥാപനമായിട്ട് മാറ്റിയെടുക്കാൻ കഴിയും. അങ്ങനെയൊരു സ്ഥാപനമായി നിങ്ങളുടെ സ്ഥാപനം മാറട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടുതൽ ബിസിനസ് വാർത്തകൾ കാണുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ നമസ്തേ, ഗുഡ് ബൈ.